വേദമന്ത്രങ്ങളുടെ അർത്ഥസന്ദേശങ്ങൾ അറിയുക അത് വളരെ കഠിനമാണ്. അതിന് കാരണം വേദം അപൗരുഷേയമാണ്. വേദം അപൗരുഷേയം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് എത്തിപ്പിടിക്കാൻ അത്ര എളുപ്പമല്ലാത്തതാണ്. മനുഷ്യൻ അതീതമാണ്, മനുഷ്യൻ്റെ ചിന്താധാരകൾക്ക് അതീതമാണ്. അതുപോലെ തന്നെ അനാദിയാണ്. പ്രാപഞ്ചിക സത്യത്തെക്കുറിച്ച് വിവരിച്ച നമ്മളുടെ ഋഷിവര്യന്മാർ എന്നാണ് ഈ ഓരോ വേദമന്ത്രവും എഴുതിയത് എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും പലപ്പോഴും അവിടെ എത്തില്ല. അതിനകത്തുള്ള ചില അസ്ട്രോണമിക്കൽ പാരാമീറ്ററൊക്കെ എടുത്ത് നോക്കിയാൽ ബൃഹസ്പതി പ്രഥമം ജായമാനം തിഷ്യം നക്ഷത്രം അഭിസംഭവുക എന്നൊരു വരി ഋഗ്വേദത്തിൻ്റെ അവസാനത്തിൽ പകുതിയുണ്ട്. വ്യാഴഗ്രഹം പൂയം നക്ഷത്രത്തെ മറച്ചപ്പുറത്തേക്ക് കടന്നു എന്നൊരു വരി. അത് നോക്കിക്കൊണ്ടാണ് നമ്മുടെ പൂർവികർ എഴുതിയതെങ്കിൽ അത് സംഭവിച്ചത് BC 4275 ആദവും അവ്വയുമൊക്കെ ജനിക്കുന്നതിന് 1150 വർഷങ്ങൾക്ക് മുമ്പാണ് ഋഗ്വേദത്തിൻ്റെ അവസാന ഭാഗ മന്ത്രങ്ങൾ എഴുതിയത്. ഇപ്പോൾ അനാദിയാണ്. ആദ്യ ഭാഗങ്ങളൊക്കെ എഴുതിയത് എന്നാന്ന് ഒരു പിടുത്തമില്ല. അത് എന്തുകൊണ്ടാണ് ഈ വേദമന്ത്രങ്ങൾ എഴുതിയത് ഇന്ന കാലഘട്ടത്തിലാണ് അവർ എഴുതാത്തത്? പ്രാപഞ്ചിക സത്യങ്ങൾ എന്നാണ് എഴുതിയത് എന്ന് അറിയേണ്ട കാര്യമില്ല. സർ ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പും ഗ്രാവിറ്റി ഉണ്ടായിരുന്നു, ഭൂമിയുടെ റൊട്ടേഷൻ ഉണ്ടായിരുന്നു, ഭൂമിയുടെ റെവല്യൂഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടുപിടിച്ച കാലഘട്ടത്തെക്കാളുപരി സത്യം ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നു, സത്യം ഭൂമി റിവോൾവ് ചെയ്യുന്നു, സത്യം ഭൂമി മുകളിലേക്കും ചുവട്ടിലേക്കും ഉത്തരായണം ദക്ഷിണായനത്തിന് വേണ്ടി പോകുന്നു. അതാണല്ലോ യഥാർത്ഥത്തിൽ സത്യം. ഇപ്പൊ സത്യം ഋഷിമാർ കണ്ടുപിടിച്ചു, അകക്കണ്ണുകൊണ്ട് കണ്ടുപിടിച്ചു, ജ്ഞാനികൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചത് നമ്മളെ പഠിപ്പിക്കുന്നു, പക്ഷേ കണ്ടുപിടിച്ചതല്ല, കണ്ടുപഠിച്ചതാണ്. അപ്പൊ അനാദിയായ ഈ വേദമന്ത്രങ്ങൾ, അപൗരുഷേയമായ വേദമന്ത്രങ്ങൾ, അതുപോലെ തന്നെ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാർ. മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാരെന്ന് പറയുന്നത് എന്തുകൊണ്ടറിയോ? ഈ പ്രകൃതിയിൽ ഈ 2-3-5-6 ദിവസമായിട്ട് ഞാനിങ്ങനെ വേദമന്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ടല്ലോ. അത് ഈ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളെ അവർ കണ്ടുകൊണ്ട് അതിൽ അവർ ആ മന്ത്രത്തെ കണ്ടു. അവർ മനനേന ത്രായതേ ഇതി മന്ത്ര, ധന്യമായ സന്ദേശങ്ങൾ അതിൽ നിന്ന് അവർക്ക് എടുക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാരെന്ന് പറയുന്നത്. അപ്പൊ അനാദിയായ വേദം, അപൗരുഷേയമായ വേദം, മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാര്, അതിന് സ്വർഗവും നരകവും പാപവും പുണ്യവും ഒന്നും പറയാത്ത വേദമന്ത്രങ്ങൾ. ധന്യമായിട്ട് ഗംഗാനദി ഒഴുകുന്നത് പോലെ, ധന്യമായിട്ട് സൂര്യപ്രകാശം ഒഴുകുന്നത് പോലെ, ധന്യമായിട്ട് ശുദ്ധമായ വായു ഒഴുകുന്നത് പോലെ, ആ ഗംഗയിൽ വീഴുന്ന അഴുക്കു വെള്ളം പോലും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ, അന്തരീക്ഷത്തിലെ ദുർഗന്ധത്തെ പോലും ദുർഗന്ധമല്ലാതെയാക്കുന്ന വായുവിൻ്റെ പ്രക്രിയ പോലെ, ഈ മാനവരാശിയുടെ തിന്മകളെ കഴുകി കളഞ്ഞ് നന്മയാക്കുന്ന വേദമന്ത്രങ്ങൾ. അതെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, സാധിക്കുന്ന ലെവലിലല്ല അത് എഴുതിയിരിക്കുന്നത്. അത് സ്വാഭാവികമാണ്. ഇപ്പം നമ്മളെ ഭരിക്കുന്ന വ്യക്തികൾ, അവർ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആവട്ടെ ക്വാളിഫൈഡ് അല്ലാതിരിക്കട്ടെ, അവരേറ്റവും മുകളിലിരുന്നുകൊണ്ടാണല്ലോ നമ്മളെ ഭരിക്കുന്നത്. അവർ ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും എന്താണെന്ന് സാധാരണക്കാർക്ക് കൃത്യമായിട്ട് മുഴുവൻ അറിഞ്ഞുകൂടാ. ഏതെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യുന്നതിൻ്റെ ഒരു അംശം മാത്രമേ സാധാരണ ജനങ്ങളിലെ റിസൾട്ടായിട്ട് വരുന്നുള്ളൂ. ബാക്കി മുഴുവനും പുറകിൽ അവർ
ചെയ്യുന്നു. ഐ എ എസിലെ ആരനായിട്ടുള്ള സെക്രട്ടറിമാര്, ചീഫ് സെക്രട്ടറിമാര്, ചീഫ് എഞ്ചിനീയർമാര്, ഡാമിലെ എഞ്ചിനീയർമാർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നു, റോഡ് വികസിപ്പിക്കാൻ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർ എന്ത് ചെയ്യുന്നു. നമ്മൾ കാണുന്നത് ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടുന്നു, നമ്മൾ കാണുന്നത് റോഡ് ടാറിട്ടിട്ട് നമുക്ക് കിട്ടുന്നു. അങ്ങനെ റിസൾട്ടിൻ്റെ അവസാന ഭാഗം മാത്രമേ നമ്മൾ കാണുള്ളൂ, ഇടയ്ക്കുള്ളതൊന്നും കാണുന്നില്ല. അതുകൊണ്ട് മാനവരാശിയുടെ നന്മ എന്നുള്ളത് മാത്രമേ വേദത്തിൽ നിന്ന് നമ്മൾ കാണേണ്ടതുള്ളൂ, കാണുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ ഋഷിമാര് കണ്ടത് അവരുടെ വാക്കുകളിലൂടെ നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മളത് വേദമന്ത്രങ്ങളായി കൈകൂപ്പിയിരുന്ന് ആസ്വദിച്ച് വേദമന്ത്രാലാപനം കേട്ട് ഉൾക്കൊള്ളുന്നു.